നമ്മളെ കല്യാണ സാരി അഭിത്ത് നമ്മുടെ കല്യാണ ഡ്രസ്സും കാര്യങ്ങളും എല്ലാവർക്കും കൂടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയ ആള് മുട്ടം പോസ്റ്റ് ആയിട്ട് മുട്ടം പോസ്റ്റ് കഞ്ഞി അച്ഛനമ്മേ ചായക്കെ കുടിക്കാൻ കടിയൊന്നും ഇല്ലേ അമ്മ അച്ഛന്റെ കൈ എടുത്തും കൊണ്ട് തിരിഞ്ഞാണ് തിരിയും അഴിഞ്ഞു വീഴല്ലേ ആ ഭാഗ്യം വാട്ട് എ ബ്യൂട്ടിഫുൾ ഗൈസ് ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് കല്യാണ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മെയിൻലി അവളെ സാരിയാണ് നമ്മൾ ആദ്യം ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സാരി എടുക്കാൻ നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളും ബ്ലൗസൊക്കെ ഇനി വർക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കണം. അപ്പൊ ഇന്ന് എടുത്താൽ മാത്രമേ ഇനി കുറച്ച് ദിവസം കൊടുക്കേണ്ടേ ഉള്ളൂ. അപ്പം അവൾക്ക് അയച്ച് കൊടുക്കണം അതിന്റെ ബ്ലൗസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. പോവല്ലേ? ഗായ്സ് ഞാൻ രാവിലെ ആശുപത്രിയിലായിരുന്നു സുഹൃത്തുക്കളെ. ഇവന് തോറ്റിലെ ഛർദ്ദിൽ വരുന്നു എനിക്ക് രാവിലെ കണ്ടത് ഇവൻ ഛർദ്ദിച്ച് കിടക്കുന്നതാ. പിന്നെ ഞാൻ ചെന്നിങ്ങനെ ഓട്ടറാ മോനൊക്കെ പറഞ്ഞ് തടവി. എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ട്രിപ്പൊക്കെ ഇട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ പോവാൻ വേണ്ടി ട്രിപ്പ് ഹോസ്പിറ്റലിലോട്ട് ഒരു ട്രിപ്പ് പോയതാ. അതാണ്ടെ ഇവിടെ അടയാളം പോയിട്ടില്ല ഗൈസ്, കൊറേ നാൾക്ക് ശേഷം ഞാൻ ട്രിപ്പ് ഇട്ട് ഗൈസ്. ഞാൻ വാള് വെച്ചിട്ട് കൊറേ നാളെ കരിക്കും വെള്ളം അല്ല അങ്ങോട്ട് ഈ കുപ്പിയൊക്കെ ആയിട്ട് ഇത് കരിക്കും വെള്ളം അവന്, ഇത് അമ്മക്ക് കുടിക്കാനുള്ള വെള്ളം, ഇത് മൃദുലേക്ക് കഞ്ഞി. അവള് അമ്മ എന്തെല്ലാം സാധനങ്ങളും കൊണ്ടാണ് വരുന്നത് നോക്കണേ. അച്ഛനായിരുന്നു ഏറ്റവും ലേറ്റ് ഇറങ്ങാനായിട്ട്. അച്ഛൻ ഇച്ചിരി കറുപ്പ് അടിക്കാൻ പോയതാ. കറുത്തൊക്കെ ഭയങ്കരമായിട്ട് കുഴപ്പമില്ല ലുക്ക്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വിളിട്ടുപാം. താങ്കൾ ഇന്നലെ എന്ത് മാട്ട സാധനമാണ് വാരി കയറ്റിയത്? ഞാനൊരു ഗോപി മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസും കഴിച്ചു. അപ്പൊ ഗോപി ആയല്ലോ. ഗോപി പൊന്നെ ഭയങ്കര ക്ഷീണം, 200 നേരം ഉറങ്ങാൻ കഴിയും, ഭയങ്കര ടയർഡ്. ട്രിപ്പ് ഇടാൻ കേട്ടോ 1 മണിക്കൂർ. ഇന്നലെ കല്യാണ സാരി എടുക്കാൻ പോവാല്ലേ, അല്ലെങ്കിൽ ഞാൻ താണ്ടൂല്ല. ഉച്ച താണ്ടൂല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡയറ്റ് അല്ലേ, നമ്മൾ കുറച്ച് ഫുഡല്ലേ കഴിക്കുന്നുള്ളൂ. നീ ഇന്നലെ അത്യാവശ്യം നല്ലവണ്ണം ഫുഡ് കഴിച്ചായിരുന്നു. ആ അതാ ദഹിക്കാൻ. നല്ല ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയും ചിക്കൻ ഫ്രൈയും ഒക്കത്തില്ലേ. ഡയറ്റ് എടുത്തിട്ട് ആദ്യം ഇന്നലെ നല്ല ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ചു ഫുഡ്. അതാ എന്തെല്ലാം മാക്കും മാക്ക് തിന്നാൻ പോകുന്ന കുറേച്ച് തിന്നണമായിരുന്നു ഗോപി. ഇത് എന്തെല്ലാം ഇത് ഗുളിക കിട്ടിയ പച്ച കളറ്. സത്യത്തിൽ ഈ മനുഷ്യന്മാരെ കാര്യം ഇത്ര ഉള്ളു കേട്ടോ. ഒന്ന് നേരെ വിളക്കുമ്പോ ഹേ ഗൈസ്, അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം പ്രവീൺ വെളിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ട്രിപ്പൊക്കെ ഇട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നീ കൊറേ നാളായില്ലേ ട്രിപ്പൊക്കെ ഇട്ടിട്ട്? പ്രശ്നം വേറൊന്നുമില്ല, ഗർഭിണിയാണോ? പുണ്യായിസ് രാവിലെ തൊട്ട് 4 വട്ടം വൊമിറ്റ് ചെയ്തു. എനിക്ക് നൂന്ന് നിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു. ഉടുപ്പ് വരെ തിരിച്ചിട്ട്, ഇവ ഉടുപ്പൊക്കെ തിരിച്ചിട്ടുണ്ടോ? എന്റെ സ്റ്റുഡിയോടെ സ്റ്റുഡിയോ ഒക്കെ തിരിച്ചിട്ടുണ്ടോ? ഞാൻ ട്രിപ്പ് തീരാറായി കണ്ണുറക്കുന്നത് രണ്ടുപേരും അപ്പുറപ്പുറം നിൽക്കുന്നത്. അമ്മ അച്ഛനെ രാവിലെ തലവേദന ആയിട്ടാണ് എണീറ്റത്. എന്നിട്ട് 4 വട്ടം വൊമിറ്റും ചെയ്ത് കഴിക്കുന്ന ഫുഡെല്ലാം പച്ചവെള്ളം കുടിച്ചാലും അപ്പോഴും വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നിനക്ക് 75 ഉണ്ടായിരുന്നില്ലേ? 75 കിലോ ഉണ്ടായിരുന്നു ഗൈസ്, എനിക്കിപ്പോ 70 കിലോ ഉള്ളു. ന്യൂ ഇയർ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ വെയിറ്റ് നോക്കിയത്. 2 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് എനിക്ക് 70 കിലോ ആയെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ഡയറ്റ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു, ഫുഡ് ഭയങ്കരമായിട്ട് റൈസൊക്കെ കുറച്ചായിരുന്നു. കുറച്ച് ഫുഡ് കഴിച്ച് കഴിച്ച് ഇന്നലെ രാത്രിയാണ് ഞാൻ പുറത്തു പോയി കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചത്. കുറെ ഫുഡ് കഴിച്ചപ്പോ അത് ദഹിച്ചില്ല, രാവിലെ ഫുള്ള് പുറന്തള്ളി ഗൈസ്. അതാണ് പറ്റിയത്, ഇതായിരുന്നു ഇഷ്യൂ. എനിക്ക് നല്ല സമയമല്ല, എനിക്ക് തന്റെ കരിക്കും വെള്ളം പോയി ശാലം. ലാസ്റ്റ് കഞ്ഞിയിലെത്തി. കഞ്ഞിയിലെത്തി സുഹൃത്തുക്കളെ. അവസാനമാണ് ഈ ചൂട് കഞ്ഞി കൊണ്ട് വയലിലോട്ട് എല്ലാം ഭയങ്കര ആശ്വാസം. അമ്മ വരുന്ന കഞ്ഞി കുടിക്കുന്നുണ്ടോ അമ്മ? അയ്യോ ഇച്ചിരി ഇച്ചിരിയും കൂടി പയറുപോലെ എടുത്തുവരുന്നാടാ, കുറഞ്ഞു പോയി. പയറ് ഉടമ്പക്ക് നല്ലത്. പിന്നെ മിനിമം ആഹാരം കഴിക്കുന്നുണ്ട്, ഉച്ചക്കൊക്കെ നീ കഴിക്കുന്നതിനൊക്കെ ഫുഡ് അവൻ കഴിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ല. കഴിച്ചിട്ട് വരാമേ കഞ്ഞി വിത്ത് പയർ.
നമ്മളെ സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മുട്ടം പോസ്റ്റ് അവളെ എപ്പോഴും നമുക്ക് പോസ്റ്റ് വരും. അപ്പൊ ഇന്ന് നമുക്ക് നേരെ തിരിച്ച് അവക്ക് പോസ്റ്റ് കൊടുത്ത് പയ്യാഞ്ഞിട്ടാണ് കൈസ്, അല്ലെങ്കിൽ നമ്മള് നേരത്തെ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയ കേട്ടോ. ആ വൊമിറ്റ് ചെയ്തതിന്റെ ആ ഒരു ഹാങ് ഓവർ തലേന്ന് വിട്ട് മാറിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഓക്കെ ആയി. കഞ്ഞി കുടിച്ചപ്പോ ഇച്ചിരി ഉഷാറായിട്ടോ. അമ്മയുടെ കഞ്ഞി വിത്ത് പയർ, പ്രോട്ടീൻ റിച്ച് ഫുഡ് ഗൈസ്. പ്രോട്ടീൻ റിച്ച് കാരണം ഇപ്പൊ ഛർദ്ദിച്ച് തൂറ്റിച്ചാണ്. സ്റ്റാൻഡിൽ പോയി അവളെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് പട്ടുസാരി വേണം, സെറ്റ് മുണ്ടും വേണം. അവളെ വിളക്ക് കൊടുത്ത് കേറ്റായി. ഓ അമ്മ രണ്ട് കോസ്റ്റ്യൂമിലൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയ ആള് മുട്ടം പോസ്റ്റ് ആയിട്ട്, മുട്ടം പോസ്റ്റ് സ്മൃതിയിലേക്ക് നമ്മൾ ഇന്നാണ് ഇത്രയും ഒരു വലിയ പോസ്റ്റ് കൊടുത്തത്. അതെ, കുറെ നാളായിട്ട് നമ്മൾ പോസ്റ്റ് കൊടുത്തിട്ടേ ഇല്ല. ഇല്ല ഇല്ല, ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പോസ്റ്റ് കൊടുക്കുന്നു. ഒരു രണ്ടര മണിക്കൂർ എടി പോസ്റ്റ് മൃദല ഒരു ഭയങ്കര കൗണ്ടർ. ഞാൻ വിളിച്ചപ്പോ ഞാൻ ആ എണീക്കട്ട്, ഞാൻ ഈ വേരൊക്കെ തട്ടിക്കൊടഞ്ഞിട്ട് എണീക്കണം. ഞാൻ എന്തിനു തിന്നാ നീ? അതല്ല, ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയില്ല, വേരൊക്കെ ഒന്ന് തട്ടി മാറ്റട്ടെന്നേ. എന്തൊരു കൗണ്ടർ! അത് കഴിഞ്ഞ അച്ഛന്റെ കൗണ്ടർ. ആ വേരൊക്കെ ഇനി എടുത്തോണ്ട് വരാൻ പറ നമുക്ക് വിറവരിക്കാന്ന്, തീ അരിക്കാന്ന്. എനിക്ക് താണ്ട അമ്മ കഞ്ഞി കേട്ട് വന്നേക്കുന്നേ. ഇളത്ത് ഒന്നുമില്ല, കഞ്ഞി അമ്മായ്മതി കഞ്ഞി കൊണ്ട് വന്നിട്ട് എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ സാരിയുടെ പുതിയ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു അല്ല? നീ ഇരുന്നു. യു യു ആർ ദ കല്യാണ പെൺ. യു പ്ലീസ് യു ആർ ദ കല്യാണ പെൺ. അമ്മയും മൃദുലേന്റെ ഇവിടെ ഇരുന്നിട്ടുണ്ട്, അച്ഛനും ഇരുന്നിട്ടുണ്ട്. സമയമെടുക്കുന്ന പരിപാടിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാനും കൊച്ചും ബാക്കിൽ നിന്നിട്ട് അവർ സെലക്ട് ചെയ്യട്ടെ കേട്ടോ. എന്റെ ഓരോരോ ഐറ്റം ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ചോപ്പാണോ നോക്കുന്ന? അയ്യോ അങ്ങനെ നോക്കില്ല, ഇനി പേടിയാവുന്ന. എന്തിരി കണ്ണിക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഭഗവാനെ, കണ്ണിഞ്ഞ് വെളിയിറങ്ങിയിരുന്നല്ലേ. ഇത് എടുത്താൽ അകത്തിടരുത്. അയ്യോ ഇത് പിന്നെ കണ്ണില്ല ആമ. നമ്മൾ രണ്ടുപേരും വെള്ളയും വെള്ളയും കേട്ടോ. എക്സാമ്പിൾ എക്സാമ്പിൾ, ഇവിടെ ഒരുപാട് ബലൂണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചു തുടങ്ങിയാലോ? ആ ഒരുപാടുണ്ട്. ഇപ്പോഴേ പൊട്ടിച്ചു തുടങ്ങിയാൽ ഇത് തീരുമ്പോഴത്തേക്ക് ബലൂൺ തീരുവേ. ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് നമ്മള് ഡിസൈൻ ചെയ്യാൻ കൊടുക്കണം ഇനി. കൊടുത്തോ? അല്ല, കോഴിക്കോട് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഡിസൈൻ ചെയ്ത് റിട്ടേൺ വരണം. പെട്ടെന്ന് ഇറങ്ങണം സാരി. അച്ഛന്റെ തല ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്നു. ഓരോന്നായിട്ട് എടുത്ത നിരത്തു കേട്ടോ. ഉള്ളാവോ? എന്തൊരു തടവി നോക്കിയത്? അതെന്തൊരു സൈസ് ചെക്കിങ് ആയത്? അല്ല പറയോ, എന്തൊരു മെറ്റീരിയൽ? നിന്നെ കണ്ടിട്ടാ കല്യാണം ആയതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഫാഷനാ. അയ്യോ കരിങ്കാളി അല്ലേ. മറ്റേ കാവിലൊക്കെ കൊടുക്കില്ല പട്ട്. എന്നാ ഒരു മീറ്ററിന്റെ മഞ്ഞ തുണി മേടിച്ചങ്ങ് ചുറ്റി തല മുതൽ കാൽ വരെ. മമ്മി അവനെ കൊണ്ട് വരണ്ടായിരുന്നു കല്യാണ സാരി എടുക്കാൻ. അവൻ ട്രോളനാ വന്നതേ. അവൻ ട്രോളനാ. കല്യാണത്തിന് അമ്മ ഏത് സാരി എടുത്തിരുന്നു? ഏത് കളറാ? പറ പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ. അത് നീല. നീല അല്ല, തീപ്പെട്ടി കളറ്. അത് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് കല്യാണ പെണ്ണ് കല്യാണ സാരി എടുക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ. അയ്യോ അയ്യോ
അച്ഛനമ്മ ചായയൊക്കെ കുടിക്കണം. ഗൈസ് കടിയൊന്നും ഇല്ലേ അമ്മ, അച്ഛൻ്റെ കൈ എടുത്തോണ്ട് കടി. ഇനി കുറച്ച് ചായ കുടിച്ചിട്ടാവും, ചായ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊച്ചു ചായ എവിടെ പോകണം. ചുണ്ടൊക്കെ എന്തായാലും ലിപ്സ്റ്റിക് ഇട്ടാ, അത് നിനക്കും തുടങ്ങിയപ്പോ നാച്ചുറൽ ആണ്. ഗൈസ് നോക്കട്ടെ. യവനെ കൊണ്ട് ഞാൻ എന്തിനു വന്ന് കല്യാണ സാരി എടുക്കാൻ, വീട്ടിലെല്ലാം ഇരുത്തിട്ട് വന്നാ മതിയായിരുന്നു. ആടാ നിനക്ക് വയ്യാതിരുന്നപ്പോ ഞാനേ ഉള്ളായിരുന്നു നിന്റെ കൂടെ. നീ വയ്യാതായിട്ട് എന്റെ ട്രിപ്പ് വിട്ടിട്ട് വീട്ടിൽ വന്നിരുന്ന് പി എസ് വൈവ് ഗെയിം കളിച്ചു. ആ മോനെ ലാസ്റ്റ് അച്ഛനും അമ്മയും തേടി പിടിച്ചു വന്നപ്പോ ഞാൻ ചത്ത് കിടക്കുന്നു. അവള് തിരിയുന്നു, തിരിയാണോ, തിരിയാണോ? അയ്യോ പറ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്കിൻ ടോൺ കളർ പക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് മതി, ഈ കളർ മതിയോ? ഈ മോഡലും വേണോ വേറെ നോക്കാം? എടുക്ക ഒരാൾ വേണോ ഇരുന്ന് എടുത്ത് നോക്കി. വെയിറ്റ് നോക്കി, നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ഇതിനെങ്ങനെയാണ് മൊത്തം കല്ലും ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, ഭയങ്കര ഗോൾഡ് കളർ. ഞാൻ പിക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം. എനിക്ക് അതിനെക്കാട്ടി അവള് ഫസ്റ്റ് ട്രൈ ചെയ്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് നീ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഭയങ്കര ഗോൾഡ്, ഇച്ചിരി അങ്ങ് ഓവറായി പോയി. സിമ്പിൾ സാധനം, കറക്റ്റ് കരിങ്കാളി ആയി പോയി. കരിങ്കാളി ഇപ്പൊ നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകും. സുഹൃത്തുക്കളെ, കട്ട് ചെയ്യാ, കട്ട് ചെയ്യാം. എന്ത് ആ കട്ട് ചെയ്തോ? കൊര കൊരവേടണോ? കൊരവ ഇഷ്ടപ്പെട്ടല്ലേ? അച്ഛൻ പോയിട്ട് തുണിക്കട അച്ചാറിരിക്കുന്നു. അച്ചാറ് ഏത് നാരങ്ങ മാങ്ങയാണ്. ചെമ്പരത്തിയുടെ അച്ചാറ് അതായത് ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഇങ്ങനൊക്കെ വരുന്നത്. കുപ്പിയിലൊക്കെ പോടാണ്. സാറ് അവിടെ എന്തൊക്കെ സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മയും മൃദുലയും കൂടി. എന്നാലും വെച്ച ഇതെന്തിനായിരിക്കും കുപ്പിയിലാക്കി വെച്ചത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു മനസ്സിലാവുന്നത്. വേറെ സാധാരണ സംശയമാണ് ഗൈസ്. എന്നാലും കുപ്പിയിലാക്കണ്ടായിരുന്നു, കുഴപ്പമില്ല. ഗൈസ് ഇനി അടുത്തത് അമ്മയുടെ കൂടെയാണ് കേട്ടോ. അമ്മ സാരി സെലക്ട് ചെയ്യണം സുഹൃത്തുക്കളെ. അതെ, അമ്മ കാഞ്ചീപുരം പട്ടു സാരി ഉണ്ട്, വേണോ? അച്ഛയുടെ ഭാഗത്ത് ചോമ്പ് ഓന്താ. പച്ചയാണോ കൊടുക്കുന്നത്? പച്ച ഓ ഇങ്ങനെ ഇടുമ്പോ പച്ച, ചോമ്പ്. ആ അത് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനൊന്നും വേണ്ട, ആ കുപ്പിയിലിട്ട് ഒരെണ്ണം എടുക്കട്ടെ. എടാ അച്ഛനെ ഒത്തി ആ കുപ്പിയിലിട്ട ഒരെണ്ണം അച്ചാറ്. ഇതുപോലത്തെ ഒരു അമ്മയെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം. എന്തു പറഞ്ഞാലും വേണ്ടെന്ന് പറയുള്ളൂ. അൽഫാം ആണെങ്കിൽ വേണമെന്ന് പറയും. ആ ഇത് കൊള്ളാല്ലേ, ഇത് കൊള്ളാമോ? അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത്ര അങ്ങോട്ട് മുഖത്തൊരു വൈക്കിളില്ല. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല വില ഉണ്ടല്ല, അല്ലെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ വരുന്നുണ്ട് അഞ്ചാം. ഇവിടെ വേറെ കളറും ഇവിടെ വേറെ. അതല്ലേ ഇത് സെലക്ട് ചെയ്തിട്ട് ഗൈസ് സെലക്ട് ചെയ്തിട്ട് വരാം. ആരും എടുത്ത് തകർക്കുകയാണ് എൻ്റെ അമ്മ. അമ്മ തിരിയുമ്പോൾ നമ്മളെ ഞെട്ടി. പച്ച സാരിയിൽ അമ്മ കല്യാണത്തിന് വേറെ ലെവലായിരിക്കും. ആള് മാറി പോകത്തില്ല, ഡോണ്ട് വറി. കൊച്ചുവിന് സാരി സെറ്റ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കാണുന്നത്. അവന്റെ ആ ഒരു ഗട്സ് ഉണ്ട ഗൈസ്, ആ ഒരു ഗട്സ് ഉണ്ട്, എന്റെ ആ ഒരു ഗട്സ് ഉണ്ട സുഹൃത്തുക്കളെ. എല്ലാരും കൂടിയടാ. ഇതിന് മപ്പൊക്കെ അടിച്ചുപിടിക്കുന്നത് കൊച്ചിന്റെ റാമ്പാക്ക് ഉണ്ട് കേട്ടോ. അതാണ്ട് ഈ ചില്ലിട്ട കൂടാരം വഴി. This is ഞൊറു. ഞൊറി ഞൊറി നന്നായിട്ട് ചൊറിയുന്നുണ്ടോ?
സാരി ഉടുത്തു നോക്കി വാങ്ങിക്കും. മോഡലിനെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. What a beautiful guys. പക്ഷെ അവർക്ക് ചേരുന്നേ കൊണ്ടില്ല, കളറ് ചേരുന്നുണ്ട്. ഗൈസ് അവളെ അടുത്ത ലെഹങ്ക സെലക്ട് ചെയ്യണം കേട്ടോ, നമ്മുടെ റിസപ്ഷന് വേണ്ടിയുള്ള ലെഹങ്ക. ഇതിനെന്തിനാ ലെഹങ്ക എന്ന് പേരിട്ടാ? ലെങ്ക വന്നുണ്ട്. ഗൈസ് അപ്പം അമ്മയ്ക്കുള്ള സാരി എടുത്തിട്ടുണ്ട്, മൃദുലേക്കുള്ള കല്യാണ സാരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി വേറെ പരിപാടിയൊന്നും ഇല്ല, നമ്മളിനി ഇറങ്ങാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അത് ഇനി രണ്ടാം ഘട്ട ഷോപ്പിംഗ് ഉണ്ട്, കാരണം നമുക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ, നമുക്കിപ്പോ എടുക്കുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുന്നേ ഉള്ളൂ. നമ്മള് ബോയ്സ് സെക്ഷൻ എടുത്തിട്ടില്ല. അച്ഛനും അതെ, ലേഡീസ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൃദുലേക്കും അമ്മയ്ക്കും എല്ലാം എടുത്തിട്ടുണ്ട്, കല്യാണ സാരിയും റിസപ്ഷന്റെ സാരിയും അമ്മയ്ക്ക് ആൾറെഡി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബോയ്സിന്റെ എനിക്ക് കല്യാണ ഷർട്ട്, മുണ്ട്, കൊച്ചുവിന് കുർത്തയാണെങ്കിൽ ഷർട്ട്, അച്ഛനും അതേപോലെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളെ മൃദുലയുടെ സാരി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൾ അതുവഴി തന്നെ അവളെ അച്ഛൻ അതുവഴി കൊണ്ടുപോയായിരുന്നു, പിന്നെ അച്ഛനും ജോലിക്കും പോയി അല്ലേ. അപ്പൊ എന്തായാലും ഇനി അടുത്തത് അമ്മക്കിനി ഡ്രസ് എടുക്കണം. അമ്മക്കെല്ലാം ഓക്കെ ആയാലോ? ഞാൻ വിചാരിച്ച് തീർന്നു. അപ്പൊ ഇങ്ങനൊരു അന്ത്യമില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതുപോലെ തന്നെ മൃദുലക്ക് ഇനി അവക്ക് ഇവിടെ വന്നിട്ടിടാനുള്ള കുറച്ച് ചുരിദാറും നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ കൊണ്ട് സംഭവം നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി എടുത്തത് കേട്ടോ, കാരണം നമുക്ക് സാരിക്കാട്ടും നമ്മള് ബ്ലൗസ് ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നോണ്ട് ലേറ്റ് ആവും, അധികം ദിവസമല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വേഗം പോയി സാരി ആദ്യം എടുത്തത്. ഇപ്പൊ ഇനി അടുത്ത ദിവസങ്ങളില് ഞാനും എന്റെയും കൊച്ചുവിന്റെയും അച്ഛന്റെയും ഒക്കെ ഡ്രസ് എടുക്കണം. ബാക്കിയുള്ള മൃദുലയുടെ നമുക്ക് മൃദുലയ്ക്ക് ചെരുപ്പ് സഹിതം അങ്ങനെ ഒരു ബോക്സ് ഒക്കെ ആക്കി കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ അറിയാമെന്ന് അറിയില്ല, നമ്മള് തലേന്ന് കൊണ്ടു കൊടുക്കുന്നില്ല. അപ്പൊ അതിനായിട്ടുള്ള ചെരുപ്പ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതൊക്കെ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പൊ ഇനി ഇതുള്ള വെറൈറ്റി വെറൈറ്റി കാണുന്നവരെ ബൈ.